വേറൊരു പാർട്ടിയുടെ മാറ്റം വരുമ്പോഴാണ് ജനങ്ങൾ അറിയുള്ളൂ. അപ്പൊ ഈ രാഷ്ട്രീയക്കാരൊക്കെ വന്നത് ഞങ്ങൾ കോടതി കുത്തി, ഞങ്ങൾ ഇത് ചെയ്യണില്ല. ഇനിയിപ്പോ ആർക്കിട്ട് കുത്തും? നമ്മള് ചെയ്യണില്ല. നടക്കണ കാര്യം ഇപ്പൊ വൈകുന്നേരം ആകുമ്പോ ഓടാൻ പറ്റണില്ല. നോക്കുണ്ട് ഇന്ധന വിലവർദ്ധനവും നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവും എല്ലാം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട്. നമ്മളോടൊപ്പം തമ്മനത്തെക്കുറിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളായ ചേട്ടന്മാരുണ്ട്. അവരോട് ചോദിക്കാം. ചേട്ടാ, തൃക്കാക്കരയിൽ ആര് ജയിക്കും? ആ പറ ചേട്ടൻ്റെ അഭിപ്രായം പറ ഉമ്മ തോമസ് ജയിക്കും. എന്തുകൊണ്ട്? അത് അങ്ങനെയാണ്, യു ഡി എഫിന്റെ മണ്ഡലം ആയതുകൊണ്ട് അവർ ജയിക്കാൻ. സെറ്റ് ചെയ്ത് വെച്ചേക്കുവാ? സെറ്റ് ചെയ്ത് വെച്ചേക്കണല്ല, അത് ക്യാമറ ആണ്. ആ പറഞ്ഞു. അപ്പൊ ഇവിടെ ഉമ്മ തോമസ് ജയിക്കും, കൂടുതൽ ഭൂരിപക്ഷം ചാൻസ് കൂടുതൽ അവർക്കാണ്. ഓക്കെ, ആര് ജയിക്കും ചേട്ടാ? എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഈ മണ്ഡലത്തിലല്ലേ വണ്ടി ഓടുന്നത്. വണ്ടി ഓടുന്നോടും. എന്നാൽ സാധ്യത ആർക്കാ? സാധ്യത സാധ്യത ഉള്ളു അല്ലേ? ആർക്കാര് ആരായിരിക്കും ചേട്ടാ ജയിക്കുക? ചേട്ടൻ പറയുന്ന ഞങ്ങളെ സംബന്ധിച്ച് ആര് ജയിക്കാൻ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. കാരണം ഈ റോഡിന്റെ അവസ്ഥയും ഈ വൈകുന്നേരം ആകുമ്പോ ഈ ബ്ലോക്ക് നിങ്ങൾ ഒന്ന് വന്ന് നോക്കി, വൈകുന്നേരം ഒക്കെ വന്ന് 5 മണി ഒക്കെ ഞങ്ങൾ ഓടാൻ പറ്റില്ല. ഒരു ഒന്നും ചെയ്യാറില്ല ആരും, രാഷ്ട്രീയക്കാർ. അപ്പൊ ഈ രാഷ്ട്രീയക്കാരൊക്കെ വന്ന് ഞങ്ങൾ കൊറുതി കുത്തി, ഞങ്ങൾ ഇത് ചെയ്യണില്ല. ഇനിയിപ്പോ ആർക്കിട്ട് കുത്തും? നമ്മള് ചെയ്യണില്ല. നോട്ടൊക്കെ കുത്താം, വോട്ട് ചെയ്യാൻ പോണം. ഒന്നും ചെയ്യാറില്ല ഞങ്ങൾക്ക്, ഒരു കുടുംബം ചെയ്യാറില്ല, ഒരു രാഷ്ട്രീയക്കാര്. എന്തെല്ലാം ഇടയ്ക്ക് സംഭവിച്ചിരുന്നത്? രാഷ്ട്രീയ ബദലുകൾ വന്നിരുന്നു. 2020 പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ തൽക്കാലികമായിട്ടുള്ള ആൾക്കാരാണ്. നമുക്കാരും വേണ്ട, നമുക്കാരും വേണ്ട. വണ്ടി കൂടി ജീവിക്കാൻ ചോദിച്ചാൽ പെട്രോൾ ഡീസലിന്റെ കാശ് കൂടി. എന്നിട്ട് ഇവിടെ ഒരു രാഷ്ട്രീയക്കാരാണെങ്കിലും ഇല്ല. എക്ക അവര് പേടിച്ച് പോക്കലിട്ടേക്ക്, പിന്നെ അവരെങ്ങനെ മുണ്ടും? അവരെങ്ങനെ മുണ്ടും? വോട്ട് വെച്ച് സ്ഥാനാർത്ഥികളെല്ലാം അടുത്ത് വന്നോ? സ്ഥാനാർത്ഥികളൊക്കെ വരും ഇപ്പൊ വീട്ടിലല്ല. എന്താ പറഞ്ഞു? എന്ത് പറയും? സ്ഥാനാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ തമ്പരം ജംഗ്ഷനിലേക്ക് വരണം. നിങ്ങളെ തിരക്ക് നമ്മുടെ ഓട്ടോക്കാർ ചേട്ടന്മാർ കാത്തിരിക്കുന്നുണ്ട്. ചേട്ടാ, ആര് ജയിക്കൂടെ? ആര് ജയിക്കുന്ന അഭിപ്രായം പെട്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും എന്നാലും ഒരു ഉദ്ദേശം പറയാം, കോൺഗ്രസ് കൊണ്ടുപോകുന്നതാണ് ഒരു കാരണം. കൊണ്ടുപോകും, നിലനിർത്തും. സെഞ്ചുറി ഒന്നും അടിക്കത്തില്ലയോ? നാളെ തൊട്ട് മുഖ്യമന്ത്രി ക്യാമ്പാ ഇവിടെ നിങ്ങളെ കാണാനൊക്കെ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ കേട്ടോ. നടക്കണ കാര്യം ഇവിടെ വൈകുന്നേരം ആകുമ്പോ ഓടാൻ പറ്റണില്ല. ബ്ലോക്ക് കൊണ്ട് എന്ത് ബ്ലോക്കാണ് കാര്യം ചെയ്യണം. നാളെ തൊട്ട് മുഖ്യമന്ത്രി നേരിട്ട് ഇവിടുത്തെ ഇലക്ഷൻ പ്രചരണങ്ങൾ നയിക്കുന്നത് നേരിട്ട് കണ്ട് പറയണം കേട്ടോ. മുഖ്യമന്ത്രി ഇവിടെ എം പി മാരുണ്ട്, എം എൽ എ മാരുണ്ടായി, എം പി ഉണ്ട് ഇവിടെ. ഇവിടെ 36 കൊല്ലം ഈ റോഡിന്റെ ഒരു പഴയ എം പി പോയി. ആയിക്കോട്ടെ, ഇവിടെ ഡോക്ടർ ജോ ജോസഫ് ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഹൃദയമായ അഭിപ്രായം. അതിനുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ. ഡോക്ടറെ നേരത്തെ അറിയായിരുന്നോ? ഡോക്ടർ നേരത്തെ എനിക്കറിയില്ല. എന്നിരുന്നാലും അദ്ദേഹം ജയിക്കാൻ 90% സാധ്യതയുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. രാഷ്ട്രീയക്കാർക്ക് വോട്ട് ചെയ്ത് ജയിച്ചിട്ട് നമ്മളെ പോലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല. കാരണം ഡീസൽ, പെട്രോള് എല്ലാത്തിനും വില കയറ്റാം, ഗ്യാസിന് വില കൂടുതൽ. അപ്പൊ നമ്മൾ രാഷ്ട്രീയക്കാർക്ക് വോട്ട് ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ല. നമ്മുടെ ജോലി എടുത്ത് നമുക്ക് ജീവിക്കാം, അത്ര ഉള്ളൊരു ഇന്നത്തെ കാസിന്റെ. പിന്നെ ഈ 2020 ആം ആദ്മി പാർട്ടി പോലെ പാർട്ടികളൊക്കെ വന്നപ്പോ കിഴക്കമ്പലത്ത് സാബു ജേക്കബിന്റെ പാർട്ടി വന്നിട്ട് അവര് അവിടെ അവർക്കുള്ള ഒരിക്കലും ഗുണമുണ്ട്, നമുക്കൊരു ഗുണവും ഇല്ല. ആം ആദ്മി പാർട്ടിയായിട്ട് ഇവർ ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇപ്പം ഈ 5 വർഷം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവരൊക്കെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പുതിയ ആൾക്കാർ 5 വർഷം ഭരിക്കട്ടെ എന്ന്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഇവർ കട്ട് മുടിക്കണം എന്തോന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജയിക്കുമെന്ന് പറഞ്ഞെങ്കിലും നമ്മളിത് കാര്യങ്ങൾ പറയണ്ടേ. വേറൊരു പാർട്ടിയുടെ മാറ്റം വരുമ്പോഴാണ് ജനങ്ങൾ അറിയുള്ളൂ ഇവർ നമ്മളെന്തോറം മുതലെടുക്കണം എന്നുള്ളത്. അപ്പൊ പുതിയ പുതിയ ആൾക്കാർ പറ്റിയതെന്ന് നമ്മൾ പറയുള്ളൂ. ഞങ്ങള് ചെയ്യും, ജയിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന് നമുക്കറിയാം, അത്രേ ഉള്ളൂ. കോൺഗ്രസിന്റെ മണ്ഡലമാണ്, അവരെ ജയിക്കും.
രാഷ്ട്രീയ അടിമകൾ മാത്രമേ എപ്പോഴും രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്തവരുള്ളൂ. കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ജനങ്ങൾ പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് അഭിപ്രായമുണ്ട്, നമ്മൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ നമുക്കൊരു അവര് നമ്മൾ അവരെ പിന്തുണച്ചാൽ പറയുള്ളൂ. പക്ഷെ അങ്ങനെ പറയരുത്, ഇന്നത്തെ കാലത്ത് മാറ്റം അനിവാര്യമാണ്. എല്ലാ ജനങ്ങളും ആഗ്രഹിക്കേണ്ടത് അത് വരും, അത് ഉറപ്പാണ്. എത്ര വർഷം കഴിഞ്ഞാലും ന്യൂ ജനറേഷൻ പിള്ളേര് മാറ്റിക്കുത്തും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതെ, ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ വ്യക്തമാണ്. ഇവർ രാഷ്ട്രീയം, ഇവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ അഭിപ്രായം തുറന്നു പറയുന്നതിൽ ആരെയും പേടിയില്ല. ഇടതും ഭരിച്ചാലും വലതും ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് അറുതി ഉണ്ടാകുന്നില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.